അത് അത് ഒരു രസമുള്ള ഒരു കാര്യമായിരുന്നു. കാരണം എന്താ വെച്ചാൽ അതിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് ഈ കൃഷ്ണൻ നായർ സാറിൻ്റെ ജന്മശതാബ്ദി വരുന്ന സമയമാണ്. അപ്പം നമ്മളൊക്കെ ഈ നമ്മുടെ കലാകൗമുദിക്കാലം, നമുക്ക് എല്ലാവർക്കും കലാകൗമുദിക്കാലമുണ്ട് ഒരു 80s. അതെ അതെ. പിന്നീട് മലയാളത്തിൽ വരുന്നു ഈ സമയത്തുള്ള ഈ കൃഷ്ണനായരുടെ സാഹിത്യ വാരഫലത്തെ വളരെ കർശനമായിട്ട് നമ്മൾ പിന്തുടർന്ന ആളുകളാണ്. ഈ ഇതിന് ശേഷം വന്ന വിമർശനം വന്നിട്ട് പലരും വിചാരിച്ചിട്ടുള്ള ഞാനൊന്നും ഇതൊന്നും വായിച്ചിട്ടില്ല എന്നല്ല, ഞാൻ എല്ലാം വായിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ഈ സാഹിത്യ വാരഫലം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ലേഖനങ്ങളൊക്കെ വായിച്ചിട്ടുള്ള ആളാണ്. അപ്പം ഈ ഞാൻ പറഞ്ഞ വന്ന പോയിന്റ് അതായത് അന്ന് ഡോക്ടർ പി കെ രാജശേഖരനാണ് ഇപ്പം എഡിറ്റ് ചെയ്തിട്ട് സമ്പൂർണ്ണ സമാഹാരം ഇറക്കാൻ പോകുന്നത്. അപ്പം അതിനാണ് ഒരു ചർച്ച വെച്ചത്. അപ്പം ഞങ്ങൾ തമ്മിലൊരു ധാരണ എന്താ വെച്ച് കഴിഞ്ഞാൽ, രാജശേഖരൻ ഇത് എഡിറ്റ് ചെയ്യുന്നതുകൊണ്ട് രാജശേഖരൻ ഇതിൻ്റെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കും. അപ്പം ഇതിനോട് ഒരു വിമർശനം, ഒരു വായനക്കാരൻ എന്നുള്ള നിലയ്ക്ക്, ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, ഒരു വായനക്കാരൻ എന്നുള്ള നിലയ്ക്കുള്ള വിമർശനങ്ങൾ ഞാൻ പറയും. അത് സഭ്യമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, വളരെ ബഹുമാനത്തോടു കൂടിയാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ കൃഷ്ണൻ നായർ സാറിൻ്റെ ആരാധകരായിരുന്നില്ല ഒരുപാട് ആൾക്കാർ ആ പരിപാടി കേട്ടിരുന്നു. ഇവർക്ക് ആർക്കും ഒരു പ്രശ്നം തോന്നിയിട്ടില്ല. ഇവരെല്ലാവരും യഥാർത്ഥത്തിൽ ഈ ചർച്ച കുറച്ചുകൂടി നീണ്ടുപോകേണ്ടതായിരുന്നു എന്നുള്ളത് ആയിരുന്നു പലരും. അതേസമയം ഇതിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ സംസാരത്തിൻ്റെ ഇടയിൽ ഞാൻ പറയാൻ ശ്രമിച്ചത് ഇതാണ്, വളരെ പ്രഗത്ഭമായിട്ടുള്ള സാഹിത്യ ലേഖനങ്ങൾ എഴുതിയിട്ടുള്ള കൃഷ്ണൻ നായർ, അതുപോലെ തന്നെയല്ല ഈ മലയാളത്തിലുണ്ടായിട്ടുള്ള വിമർശകരിലെ ഏറ്റവും ഭാവുകത്വമുള്ള ഒരാളാണ് അദ്ദേഹം. അതിന് കാരണമുണ്ട്, അദ്ദേഹത്തിന് പുതിയതും പഴയതുമായ കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ കഴിയുമായിരുന്നു. ക്ലാസിക്കലായിട്ടുള്ള പാരമ്പര്യം അദ്ദേഹത്തിനുണ്ട്. അതുപോലെ തന്നെ പുതിയൊരു രചന പുറത്ത് കാണണ്ട, വിദേശത്ത് കാണുകയാണെങ്കിൽ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിവുള്ള ഒരാളെ. ഇത് രണ്ടും യോജിപ്പിക്കുന്ന ഇതിരുവരും വളരെ കുറവാണ് നമുക്ക്. നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ വളരെ പണ്ഡിതരായിട്ടുള്ള വിമർശകർ, ഇപ്പോൾ ഗുപ്ത നായരോ അല്ലെങ്കിൽ ഭാസ്കരൻ നായരോ ഒക്കെ വളരെ മനോഹരമായിട്ട് എഴുതുന്ന ആളുകളായിരിക്കും. പക്ഷെ അവരൊരു ക്ലാസിക്കൽ പാരമ്പര്യത്തിൽ നിൽക്കുള്ളൂ. ഒരു ഗസാക്കൊന്നും വായിച്ചവർക്ക് പിടുത്തം കിട്ടില്ല, ആധുനികതയുടെ കാലം പിടികിട്ടില്ല. അരുന്ധതി റോയിനെ പറ്റിയൊക്കെ ഇവരെല്ലാവരും വിമർശിച്ച് എഴുതുകയും ചെയ്ത്. കൃഷ്ണനായിരിക്കും ഇതൊക്കെ പെട്ടെന്ന് പിടികിട്ടും, അതും പിടികിട്ടും, ഖസാക്കിനെയും പിടികിട്ടും. അരുന്ധതി റോയ് വന്നപ്പോൾ ഇദ്ദേഹം അതിൻ്റെ ഭാഷയെ വളരെ മനോഹരമായിട്ട് മനസ്സിലായി. ഇങ്ങനെ പറഞ്ഞ ഒരാൾ ഇദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റി, ജനപ്രിയത വർദ്ധിപ്പിക്കാനായിട്ട് ഇങ്ങനെയുള്ള വളരെ, അത് ഞാൻ കൃഷ്ണൻ നായർ സാറ് പറഞ്ഞത് ഉദാഹരണങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ ഉദാഹരണങ്ങൾ എടുത്തുകൊണ്ട് പറയണം, എരിവും പുളിയും ചേർക്കുക. അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം തൻ്റെ സ്വയം ഇത്രയും മഹത്തായിട്ടുള്ളൊരു ഇതിൽ നിന്ന് സ്വയം ഒരു ദുരന്തമായി കലാശിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പോൾ ദുരന്തം എന്നുള്ള പദമായിരിക്കാം, പക്ഷെ ഇത് വന്നപ്പോൾ ഇത് കൃഷ്ണനായരെ വായിച്ചവരല്ല ഇത് വന്നു. ഇവരെവിടെ നിന്നെങ്കിലും ഒന്നോ രണ്ടോ വാരബലം വായിച്ചിട്ടുണ്ടാവാം. ചിലരൊക്കെ പറഞ്ഞു മാതൃഭൂമിയുടെ അവസാന താളുകളിലാണ് ഞാൻ വാരബലം, മാതൃഭൂമിയിലെ കൃഷ്ണനായരും ഇതൊന്ന്. പിന്നെ തന്നെയല്ല, കൃഷ്ണനായരെ ഏറ്റവും ഷാഢ്യം പറഞ്ഞിരുന്ന ഭാഷാ പ്രയോഗങ്ങളിലാണ്, ഭാഷാ നൈപുണിയിലാണ്. ഇതിൽ പലരും പറഞ്ഞു എനിക്ക് വാമനേച്ഛ ഉണ്ടായി എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള വളരെ പരിഹാസ്യമായിട്ടുള്ള രീതി. ഇവരാണ് കൃഷ്ണൻ നായരെ ശിഷ്യന്മാരെ വെച്ചാൽ അദ്ദേഹത്തിന് പിന്നെ ശത്രുക്കളുടെ ആവശ്യമില്ല, അതാണ് ആവശ്യം. ഇവർ ഭക്തന്മാരാണ്. ഇതിപ്പോ എന്താ വെച്ചാൽ ഈ ഭക്തന്മാർക്ക് ദൈവത്തോടുള്ള ഒരു ഒരു ഇതാണ്. ഒരു ഉദാഹരണമാണ്, ഇപ്പൊ സൽമാൻ റുഷ്ദി എഴുതിയത് ആയത്തുള്ള ഗമീനി വായിച്ചിട്ടില്ല, അദ്ദേഹം അത് വായിക്കാൻ പോകുന്നില്ല. പക്ഷെ ഖൊമൈനി ഈ ഫത്വ പ്രകടിപ്പിച്ചു, കാരണം പ്രവാചകനെതിരെ ഇദ്ദേഹം പറഞ്ഞു എന്ന് അദ്ദേഹം ആരോ പറഞ്ഞു കേട്ടേക്കാണ്. അപ്പൊ പ്രവാചകനെ സംരക്ഷിക്കാനായിട്ട് അദ്ദേഹം ഇറങ്ങുകയാണ്. പ്രവാചകനെ സംരക്ഷിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടോ എന്നുള്ളത് ആദ്യം അദ്ദേഹം ആലോചിച്ചിട്ടില്ല. ഇതുപോലെ തന്നെ ഭക്തന്മാര് കൃഷ്ണനായരെ വായിച്ച് കൃഷ്ണനായരെ പറ്റിയുള്ള ഒരു പരാമർശത്തിന് എന്നെ തെറി വിളിക്കുക, തെറി എന്ന് വെച്ചാൽ തെറിയാണ്, ചുരുളിയിലെ തെറിയാണ്. ഈ തെറി വിളിക്കുന്ന ആളുകള് ഈ കൃഷ്ണനായർക്ക് യഥാർത്ഥത്തിൽ ഇവർക്ക് ഈ ഇവര് വായിച്ചു എന്ന് അവകാശപ്പെടുന്ന കൃഷ്ണനായരുടെ ഏതെങ്കിലും ഒരു സംസ്കാരം ഉണ്ടായിരുന്നെങ്കിൽ നല്ലതാണ്. തന്നെയല്ല, ഇന്നലെ ഇപ്പോ ഈ നമ്മുടെ 100-ാം വാർഷികം അനുസരിച്ച് മാതൃഭൂമി ഓൺലൈനിൽ കുറെ ലേഖനങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതില് മാതൃഭൂമിയിലെ അല്ല മലയാള മനോരമയുടെ പത്രാധിപരനായിരുന്നു, പത്രാധിപരായിരുന്ന ഈ തോമസ് ജേക്കബ് സാറിൻ്റെ ഒരു ലേഖനം കൊടുത്തിട്ടുണ്ട്. വളരെ ആദരണീയനായിട്ടുള്ളൊരു പത്രാധിപരാണല്ലോ. അപ്പം അദ്ദേഹം പറയുന്നത്, ഞാൻ പറയാൻ ശ്രമിച്ചതിനേക്കാളും കഷ്ടമായിട്ട് ആൾ പറയുന്നത്, ആൾ പറയുന്നത് വളരെ ബഹുമാനത്തോട് പറയുന്നു, ഈ കൃഷ്ണൻ നായർ സാറിനെ പറ്റി എന്തെങ്കിലും ഒരു ചെറിയ നെഗറ്റീവായിട്ടുള്ള പരാമർശം വന്ന ഉടനെ അദ്ദേഹം വിളിക്കും. അതെന്തിനു കൊടുത്തു? അതായത് ആളൊരു വിമർശനത്തിനും തയ്യാറല്ല, ആൾക്ക് ആരെ വേണമെങ്കിൽ ചവിട്ടിയായിരിക്കാം. അപ്പൊ അത് ഈ ഭക്തന്മാരുടെ സ്ഥിതി ഇത് തന്നെയാണ്. അതായത് കൃഷ്ണൻ നായർ സാറിനെതിരെ നിങ്ങൾ അതൊന്നും പറയാൻ പറ്റില്ല, അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇത് സംസാരിക്കില്ല, എന്തിനു വാസിതം, നമ്മൾ ഡെമോക്രസിയല്ലേ പറയണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നതിന് ഞാൻ എന്തുകൊണ്ട് വിമർശിച്ചു എന്നുള്ളത് പറയാനായിട്ടുള്ള ഒരു, ഞാനങ്ങനെ ഒരു വിവാദം എടുത്ത് പേരെടുക്കുന്ന ഒരാളല്ല, അതെനിക്ക് വളരെ സന്തോഷം തോന്നി. ഇതിന്റെ ഇടയിൽ വലിയ ചർച്ച നടക്കുന്നതിൽ പ്രശസ്ത പത്രപ്രവർത്തകനായിട്ടുള്ള ജമാൽ കൊച്ചങ്ങാടി അദ്ദേഹം എഴുതി, ഇത് മുഴുവൻ കേൾക്കാതെ ഞാനിതിന്
കമൻ്റ് ചെയ്യില്ല. വിവാദം ഉണ്ടാക്കി പേരെടുക്കുന്ന ഒരാളല്ല സന്തോഷം എന്ന് എനിക്കറിയാം. ഞാനും ജമാൽക്കും തമ്മിൽ അങ്ങനെ നിരന്തരം പരിചയമുള്ള ഒരാളല്ല. അദ്ദേഹം വർഷങ്ങളായിട്ട്, വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ അദ്ദേഹത്തെ ഒന്നോ രണ്ടോ തവണ കണ്ടിട്ടുള്ളൂ. പക്ഷെ ആൾക്ക് എൻ്റെ ഒരു ഒരു സ്വഭാവം അറിയാം. എഴുതുന്നത് അദ്ദേഹം വായിക്കുന്നുണ്ട്. അപ്പം ഈ പരാതി പറയുന്ന പല ആൾക്കാരും ഞാൻ കഥാകൃത്താണെന്ന് പോലും അറിയില്ല. അത് തെറ്റല്ല, തീർച്ചയായിട്ടും ഇപ്പം ഞാൻ കഥാകൃത്താണെന്ന് അറിയാതെ അറിയേണ്ട കാര്യമില്ല. പക്ഷെ ഇയാൾ ആരാണ്, ഇവൻ ആരാണെന്ന് ഞാൻ ചോദിക്കുന്ന വേറെ വിഷയം. നമ്മളാരാണെന്നുള്ള വിഷയം, നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കൃഷ്ണനായർ സാറായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാഹിത്യ വാരബലമായിരുന്നു. ഈ വാരബലത്തിൽ ഇന്നെ പ്രതിസന്ധികളെ പ്രശ്നങ്ങൾ ഞാൻ കണ്ടു എന്നുള്ളത് എൻ്റെ ഒരു അവകാശമാണ്. ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഇത് പറയാൻ എന്ന് വെച്ചാൽ ഞാൻ തന്നെയല്ല, ഞാൻ ചിലവർ വിചാരിച്ച് ഞാൻ എഴുതിയ കഥ അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. അതല്ല വിഷയം, അത് ഞാൻ പറഞ്ഞു തരി. സമനിലയിലെ ഞങ്ങൾ പോയിട്ടില്ല, രണ്ടേ രണ്ട് കഥ അദ്ദേഹം കഠിനമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. രണ്ട് കഥ വളരെ വാനോളം പുകഴ്ത്തി എഴുതിയിട്ടുണ്ട്. അത് തന്നെയല്ല, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കവി ജി ശങ്കരക്കുറിപ്പാണ്. ജി ശങ്കരക്കുറിപ്പിൻ്റെ പോലെ കോസ്മിക് വിഷനുള്ളൊരു കഥയാണ് തടാകം എന്ന് പറഞ്ഞ് എൻ്റെ കഥയെ പറ്റി എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല അത് അത്രയ്ക്കൊന്നും ഉണ്ടെന്നുള്ളത്, പക്ഷേ അദ്ദേഹം അത് എഴുതിയത്. അത് അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഈ കഥ വളരെയധികം പ്രകാശിക്കുകയോ അദ്ദേഹം കേൾത്തിയോണ്ട് കഥ അത് വേറെ. നമുക്ക് ഒരു 10-25 കൊല്ലം കഴിഞ്ഞ് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ഇദ്ദേഹം പേഴ്ത്തിയ കഥകളൊന്നും ആവില്ല പിൽക്കാലത്ത് നിൽക്കുക. അല്ലെങ്കിൽ ഇദ്ദേഹം എന്നുവെച്ചാൽ അങ്ങനെ അല്ലാത്ത കഥകളുണ്ടാവും. ഞാൻ നമ്മുടെ കാര്യങ്ങൾ പറയുന്നത് അപ്പം അതൊക്കെ ആ ഒരു വഴിയിൽ എടുത്താൽ മതി എന്ന് നമ്മൾ വിചാരിക്കും. ഞാൻ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ തെറി അടക്കമുള്ള അസഭ്യമടക്കമുള്ള സംഭാഷണങ്ങൾ ഞാൻ വിമർശിക്കുന്നത് ഞാൻ ഡിഫെൻഡ് ചെയ്യാൻ പോയില്ല. കാരണം എന്താ വെച്ചാൽ എന്നോട് ഒരു ലേഖനം എഴുതാൻ പറഞ്ഞു ഇതിന് വേണ്ടിയിട്ട്, ഞാനത് വേണ്ടെന്ന് വിചാരിക്കുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അസഭ്യം പറയാനുള്ള ഒരു അവകാശം അവർക്കുണ്ട്. പറഞ്ഞോട്ടെ, എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ എൻ്റെ ഒരു ഒരു നിലപാട് നിന്നുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ഞാൻ അത് താഴെ വന്ന ഒരാൾ പറയുന്നു, അത് അവർക്ക് അതിനൊരു ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ. അവരവരുടേതായിട്ടുള്ളൊരു ദൈവത്തെ ഡിഫെൻഡ് ചെയ്യല്ലേ. അതൊരു തെറ്റൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഇതിനൊന്നും പുറകിൽ നടക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ അപ്പൊ തന്നെ തീരുമാനിച്ചു. വരുന്ന വരട്ടെ, നമ്മളറിയുന്ന ഇപ്പൊ ജമാൽക്ക് പറഞ്ഞ പോലെ ആളുകൾക്ക് കുറെ പേർക്ക് നമ്മളെ അറിയാം, അറിയുന്നവർക്ക് അറിയാം. പിന്നെ തന്നെയല്ല, നമ്മള് നമ്മളെ ഒരു പരിധിയിലപ്പുറത്ത് പ്രതിരോധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ തെറ്റും ഒക്കെയുള്ള മനുഷ്യരല്ലേ നമ്മളെല്ലാവരും, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അതൊരു വേറെ രീതിയിലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. തുടക്കത്തിൽ നമ്മൾ കാണുമ്പോൾ നമുക്ക് തുടക്കത്തിൽ ഒരു വിഷമം, അതൊരു രസമായിട്ട് എടുക്കുന്നുണ്ട്. ഈ തെറി വിളിച്ച ആൾക്കാരെ നമ്മൾ നേരിട്ട് കാണുമ്പോ വെറും പാവങ്ങളായിരിക്കും. അവരുടേതായിട്ടൊരു എക്സ്പ്രഷൻ ഫ്രസ്ട്രേഷനാണ്, പലതുണ്ടാവും. പല പ്രശ്നങ്ങളും നമ്മൾ എഴുതുമ്പോൾ ഉള്ള കാരണം പോലെ അവർക്ക് ഇങ്ങനെ ഒരു പ്രകാശനം അത്രയുള്ളൂ. ഈ നമ്മുടെ എഴുത്തിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, 7-ാമത്തെ പന്ത് എന്ന് പറയുന്ന വളരെ എന്താ പറയുക, എനിക്ക് ശരിക്കും വിചിത്രമായിട്ട് തോന്നിയത്, ഭയങ്കര രസകരമായൊരു നോവലായിരുന്നു അത്, കുഞ്ഞു നോവൽ. മറഡോണ എന്ന് പറയുന്ന ലെജൻഡ് കണ്ണൂര് വരികയും കൂടാനുകൂടി ജനം അവിടെ എത്തുകയും അതിനിടയിൽ ഒരു പന്തിൽ ബോംബ് ഒളിപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ഭയങ്കര സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു നോവൽ രചനയാണത്. എങ്ങനെയാണ് അങ്ങനെ ഒരു തോട്ട് വന്നത്? എങ്ങനെയാണ് ആ നോവൽ ഉണ്ടായത്? അതൊരു രസമുണ്ട്. അതെന്താ വെച്ചാൽ ഇപ്പൊ ജമേഷ് ഇപ്പൊ സിനിമ എടുക്കാൻ പോണു, പരസ്യം ചെയ്തു. യഥാർത്ഥത്തിൽ ചോദിച്ചാൽ സിനിമ ജമേഷിന്റെ ആവിഷ്കാരമായിരിക്കും. പരസ്യം എന്നുള്ള ഒരു ഉപജീവനം, അല്ലെങ്കിൽ അതിന്റെ പരിചയം കൊണ്ട് ചെയ്യാവുന്ന കാര്യം. ഞാനതാ പറഞ്ഞു, ഇപ്പൊ നിങ്ങളെ മറ്റു കഥകളും ഇതും ഒക്കെ എടുത്ത് നോക്കി ഇത് വായിക്കുമ്പോ ഇത് ശരിക്കും ഒരു ഭയങ്കര റിലാക്സ്, നിങ്ങൾ തന്നെ അങ്ങനെ എഴുതിയതുപോലെ റിലാക്സ് ചെയ്ത് എഴുതിയതാണ്. ഇതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായെന്ന് വെച്ചാൽ ഞാൻ അത് കഴിഞ്ഞു. അപ്പം അതിൻ്റെ റിലീസിന് വൈ എം വിജയന് ഞാനും കൂടി ചാനലിന് വേണ്ടിയിട്ട് മാതൃഭൂമിയിൽ പോയി. അതിനുശേഷം അങ്ങനെ അങ്ങനെ പല കാര്യങ്ങളും രസമുള്ള പരിചയപ്പെടാനും മറ്റു സന്ദർഭങ്ങൾ തന്നെ. ഐ എം വിജയന്റെ കൂടെ ഒരു പടം വന്നപ്പോൾ നമ്മളെ അറിയില്ല, ഇപ്പം ബംഗാളിൽ ഞാൻ ജോലി ചെയ്തിരുന്നില്ല, അവിടെ അത് കണ്ടപ്പോൾ ഐ എം വിജയന്റെ ഒപ്പം ഞാൻ നിൽക്കണു. അപ്പോൾ അവര് ഫുട്ബോൾ പ്രാന്തന്മാരുണ്ട്, അതിൽ അവര് സേവിയർ പയസിനെയൊക്കെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്ന് അവരൊക്കെ എവിടെയാണെന്നൊക്കെ ചോദിച്ചിങ്ങനെ വിളിക്കുകയൊക്കെ ഉണ്ട്. വേറൊരു കാര്യം പറയും, ജ്ഞാനഭാരത്തിൻ്റെ ഒരു ചർച്ച നടന്നിരുന്നു. അപ്പോൾ ഈ മഹാരാഷ്ട്ര കോളേജിൽ ഒരു ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്ന ടീച്ചർ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചർച്ച നടത്തി, പല ചർച്ചകളും ഈ സൂം മീറ്റിംഗിൽ നടന്നിരുന്നില്ലേ നമ്മുടെ കോവിഡിൻ്റെ സമയത്ത്. അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞപ്പോൾ, ഇപ്പോൾ കഴിഞ്ഞ 2 മാസം മുമ്പ് ഡിസംബറിൽ, 2-3 മാസം മുമ്പ് ഞാൻ ബാംഗ്ലൂരിൽ ഇരിക്കുന്ന സമയത്ത് എന്നോട് ഈ കുട്ടികളുടെ ഒരു നോവൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ മാതൃഭൂമിയിലുണ്ട്, ഞാൻ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവരുടെ നിർബന്ധം കൊണ്ട് എഴുതിയാൽ കുറേ മുമ്പ് കാക്കരദേശ തുറുമ്പുകൾ എന്നുണ്ട്. ഇപ്പോൾ അത് അന്ന് അവിടെ 8,000 കോപ്പികളായിരുന്നു. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അവാർഡ് കിട്ടി കിട്ടിയത്. പിന്നെ ഇവിടെ വന്ന പിന്നെ അത് കുറേ കാലമായിട്ട് അവർ പബ്ലിഷ് ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ മാതൃഭൂമിക്ക് കൊടുത്തു. ഇപ്പോൾ 2-3 മതി പെട്ടെന്ന് വന്നു വന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ചർച്ച വന്നു. അപ്പോൾ ടീച്ചർ എന്നോടൊരു ചോദ്യം ചോദിച്ചേ, ഈ ജ്ഞാനഭാരം വായിച്ചിട്ട് ഞാൻ ഇത് വായിക്കുമ്പോൾ ഇത് വളരെ വ്യത്യാസമുണ്ടല്ലോ, ഇത് കുട്ടികളുടെ ഉറുമ്പുകളുടെ ഒരു ശത്രുവായിട്ടുള്ള ഒരു രാക്ഷസനെ കൊല്ലാൻ പോണ കാര്യങ്ങളൊക്കെയാണ് ഈ കഥ, കുട്ടികൾക്കുള്ള ത്രില്ലറാണ് ഈ സാധനം.
അപ്പം ഇത് ഒരാളെഴുതിയെന്ന് എനിക്ക് വിശ്വാസം. ഞാൻ ടീച്ചർ പറഞ്ഞു ശരിയാണ്, ഒരാളല്ല ഇത്, പണ്ട് കുട്ടിയായിരുന്നു ഒരാൾ എഴുതിയത്. കാരണം നമ്മുടെ ഉള്ളിൽ ഇതല്ലാണ്ട്, നമ്മള് ഈ കോട്ടയം കൃഷ്ണനാഥനെ വായിച്ചിട്ടുള്ള ആൾക്കാരാണ്, അതുപോലെ തന്നെ നരേന്ദ്രനാഥനെ വായിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഇതൊക്കെ നമ്മൾ എൻജോയ് ചെയ്ത് വായിച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ചു കാലം കഴിഞ്ഞ് ഡോസ്റ്റോവ്സ്കി വായിച്ചു അല്ലെങ്കിൽ ടോൾസ്റ്റോയ് വായിച്ചു എന്ന് പറഞ്ഞിട്ട് അതൊന്നും നമ്മുടെ ഒന്നും പോവില്ല, പോകേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ നമ്മളതാണ് ഈ നേരത്തെ പറഞ്ഞ ഓർമ്മകളുടെ സമാഹാരമുള്ള മനുഷ്യൻ. അപ്പൊ ഈ പറഞ്ഞതെല്ലാം കൂടി ചേരുകയാണ്. തന്നെയല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ എഴുത്തിൻ്റെ വൈവിധ്യം വളരെ പ്രധാന പ്രധാനപ്പെട്ട എഴുത്ത്. വലിയ നമ്മളല്ല, മഹാന്മാരായിട്ടുള്ള എഴുത്തായിരുന്നു. ഇപ്പോൾ ടോൾസ്റ്റോയി, ടാഗോർ, ഇവർ കുട്ടികൾക്ക് എഴുതും, കുട്ടികൾക്ക് വേണ്ടി എഴുതും. കാരണം അവർക്കത് സാധിക്കും, അവർക്കതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമില്ല. കാരണം അവർ ലോകത്തിൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും സ്പർശിക്കാൻ കഴിയുന്ന ഒരു സമ്പൂർണ്ണ എഴുത്തുകാരാണ് അവർ. അപ്പോൾ നമ്മളതൊന്ന് ശ്രദ്ധിച്ച് ശ്രമിച്ചെങ്കിലും നോക്കണം. ഇപ്പോൾ സത്യചിത്ര ലോകത്തിലെ തന്നെ വലിയ ചലച്ചിത്രകാരന്മാരിൽ ഒരാളാണ്. വളരെ സംഘർഷഭരിതമായിട്ടുള്ള സിനിമകൾ എടുത്തിട്ടുള്ളതാണ്. പബുത്ര എടുത്തു, ചാരുലത എടുത്തു, ജലസാഗർ എടുത്തു, വലിയ വലിയ കൃതികൾ എടുത്തിട്ടുള്ളതാണ്. ആളുടെ ബാക്കിയുള്ള സമയം എന്താ ചെയ്യുന്നത്, ഈ ഫലൂദ സീരീസ് എഴുതില്ല, കുട്ടികളുടെ ഡിറ്റക്റ്റീവ് നോവൽ എഴുതില്ല. അത് അദ്ദേഹം നടത്തുകയാണ്. അത് വളരെ ഗംഭീരമായിട്ട് ഏതാണ്ട് ഷെർലക് ഹോംസ് പോലത്തെ ഒരു ക്യാരക്ടറേയും വെച്ചിട്ട് ആൾ ചെയ്യുന്നത്. അതൊരു തെറ്റൊന്നല്ല. എനിക്ക് ഇനിയും ഞാൻ ഒരു പലസാഹിത്യം കൂടി എഴുതി, ഇപ്പോൾ ഗൃഹലക്ഷ്മിക്ക് കഴിഞ്ഞ കൊല്ലം ചെയ്തത്, ഇപ്പോൾ NBS വരുന്നുണ്ട്. ഒരു നോവൽ ചെയ്യണം, എൻ്റെ മറ്റു ചില വർക്കുകൾ കഴിഞ്ഞാൽ ഞാനത് ചെയ്യും. അപ്പം ഇങ്ങനെ ഇതൊരു ഒരു ഒരു വ്യത്യാസത്തിൽ റിലാക്സ് ചെയ്ത് എഴുതിയതെ കുറെ പേര് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാനെന്താ വെച്ചാൽ എനിക്കത് അങ്ങനെ അതിനോട് ഭയങ്കര ഇതൊന്നും തോന്നിയില്ല, പക്ഷേ കൗതുകം തോന്നി. കാരണം ഇത്ര സീരിയസ് ആയിട്ട് എഴുതുന്ന ഒരാൾ ഇങ്ങനെ ഒരു സാധനം ചെയ്തല്ലോ. മനുഷ്യര് നമ്മള് പല ആളുകളല്ലേ, ഒരാളെ ഒരാളല്ല പല ആളാന്ന് പറയാം, അങ്ങനെയുണ്ട്. നമ്മള് കുറെ സമയം ഇപ്പം സംസാരിച്ചു. എനിക്ക് തോന്നുന്നു ഇത്രയും അടുത്ത കാലത്ത് ഒരു എഴുത്തുകാരനായിട്ട് സുദീർഘമായി ഞാൻ സംസാരിച്ചില്ലായിരുന്നു. എന്തായാലും എന്താണ് പുതിയ വർക്കുകൾ, ഇനി എന്തൊക്കെയാണ് വരാനുള്ളത്? പല വർക്കുകൾ എനിക്കിപ്പോൾ സമീപകാലത്ത് ഉണ്ടായിട്ടുള്ള ഒരു ചെറിയ, അതിപ്പോൾ പണ്ടും ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷേങ്കിൽ ഞാൻ പല നോവലുകളും ഒന്നോ രണ്ടോ ചാപ്റ്റർ എഴുതി ഇങ്ങനെ വെക്കുകയാണ്. എനിക്കത് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. ഞാൻ ജ്ഞാനഭാരത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ പല പ്ലോട്ടുകളും പല പ്ലോട്ടുകളും പല സ്ഥലത്ത്. പക്ഷെ ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു നോവല്, കുറച്ച് വലിയൊരു നോവലിൻ്റെ ഒരു പണി ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അത് വളരെ അത് തന്നെയല്ല, അത് ഒരുപാട് ഈ അന്ധകാരനെഴി 2009 ഞാൻ എഴുതിയ, 12 അതിൻ്റെ ബുക്ക് വന്നു, 11 ബുക്ക് വന്നു. അന്ന് 12 തൊട്ട് തന്നെ ഞാൻ അതിൻ്റെ ബന്ധപ്പെട്ട വായനകളും ചില ചാപ്റ്ററുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ചാപ്റ്ററുകളൊക്കെ ഇപ്പം എടുത്ത് നോക്കുമ്പോൾ അതിൽ കൊള്ളാവുന്ന ചില കാര്യങ്ങളുണ്ട്, തള്ളിക്കളയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാനത് ഒന്ന് റീവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അധികം വൈകാണ്ട് ഒരു നോവലിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന വിചാരിക്കുന്നത്. അതിനോട് ബന്ധപ്പെട്ട സാധനം എഴുത്തിൻ്റെ ഒരു രീതികൾ എങ്ങനെയാണ് ഇപ്പോഴും? കാരണം ടെക്നോളജി മാറി മുഴുവൻ, പലപ്പോഴും നമ്മൾ ടൈപ്പിംഗിലേക്ക് പോയി. ടൈപ്പിംഗ് ആണ്, ടൈപ്പിംഗ് തന്നെയാണ് ഇപ്പോൾ. അതിപ്പോൾ 2005-06 മുതൽ അതെന്താ ഒരു ഇത് എന്ന് വെച്ചാൽ, ഞാൻ ടൈപ്പിംഗ് പഠിച്ചിട്ടുള്ള ഒരാളാണ്. മലയാളം ഇംഗ്ലീഷ് പഠിച്ചിട്ടുള്ള ഒരു ഗുണം എന്താ വെച്ചാൽ, നമ്മുടെ തലമുറ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും, നമ്മുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും. അപ്പോൾ അതൊരു മലയാളം എനിക്ക് ഇംഗ്ലീഷും വളരെ സ്പീഡിൽ 10 പേരിലോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പെന്നുകൊണ്ട് എഴുതി ഓർത്തെടുത്ത് എഴുതുന്ന പോലെ തന്നെ ടൈപ്പിംഗ് വളരെ കുറവാണ്. ഇപ്പോൾ മിക്കവാറും നമുക്ക് വിരലുകൾ ഉപയോഗിച്ച് നമുക്ക് അത് ബുദ്ധിമുട്ടില്ല. പെന്നുകൊണ്ട് എഴുതിയാലേ നമുക്ക് അങ്ങനെ പ്രോസസ്സിംഗ് നടക്കുന്ന ആ ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടില്ല. ഞാനൊരു 2005-06 തൊട്ട് കുറച്ച് അന്നത്തിരി ഒരു ബുദ്ധിമുട്ടിയിട്ടുണ്ട് മലയാളം കീബോർഡൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഒന്നുമില്ല, ഇപ്പോൾ നല്ല സ്പീഡിൽ നമുക്ക് നമ്മുടെ തോട്ട് വർക്കിൻ്റെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ അതെ പറ്റും. പിന്നെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ വളരെ സുഖമല്ലേ, പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് അതെ നേരെ അയച്ചു കൊടുക്കാനൊക്കെ എളുപ്പമല്ലേ. അതുകൊണ്ട്